നമസ്കാരം, പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം റയലിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കരീം ബെൻസിമ സ്വന്തമാക്കിയിരുന്നു. നമുക്കറിയാം താരത്തിന്റെ കന്നി പുരസ്കാരമാണിത്. അതേസമയം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഇത്തവണ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ 20-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ലയണൽ മെസ്സിക്ക് ആദ്യ 30-ൽ പോലും ഇടം നേടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ പ്രമുഖ ഇംഗ്ലീഷ് ഫുട്ബോൾ നിരീക്ഷകനായ ടിം ഷെർവുഡ് തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത്, ഇനി ഒരിക്കലും ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ബാലൻഡിയോർ പുരസ്കാരം ലഭിക്കില്ല എന്നാണ് ഇദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇനി യുവ സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ ഏർലിംഗ് ഹാലൻഡും ആയിരിക്കും ഫുട്ബോൾ ലോകം ഭരിക്കുകയെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ടോക്ക് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇനി മുതൽ നമ്മൾ ബാലൻഡിയോറിൽ പുതിയ ജേതാക്കളെയാണ് കാണുക. തീർച്ചയായും ഇനി ഒരു തവണ പോലും മെസ്സിയും റൊണാൾഡോയും ഈയൊരു പുരസ്കാരം നേടുകയില്ല എന്നുള്ളതാണ്. അവരുടെ കാലമൊക്കെ നമ്മളിപ്പോൾ ആസ്വദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി കിലിയൻ എംബപ്പയുടെ കാലമാണ്. മാത്രമല്ല, ഹാലൻഡിനും സാധ്യതയുണ്ട്, കാരണം അദ്ദേഹത്തിന് അതിനുള്ള ഒരു പൊട്ടൻഷ്യലും ഉണ്ട്. ഇതാണ് ടിം ഷെർവുഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും നമുക്ക് ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ഇങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഈ സീസണിൽ ഇപ്പോൾ തന്നെ ലയണൽ മെസ്സി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സീസണിലെ ഖത്തർ വേൾഡ് കപ്പ് കിരീടവും അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിക്കഴിഞ്ഞാൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം 8-ാമത്തെ ബാലൻഡോർ പുരസ്കാരം സ്വന്തമാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. യൂഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.